ഐഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പൈതൽ മലയിലാണ്. ഞാൻ പോകുന്ന സമയത്ത് ഇവിടെ നല്ല മഴയും നിങ്ങൾ കാണുന്നത് പോലെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നല്ല മഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നു. ഡ്രൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയും അങ്ങ് പോയി. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. നമ്മൾ പോയിക്കൊണ്ടേ നിൽക്കുമ്പോൾ കണ്ടൊരു പോയിൻ്റാണ് ആ വെള്ളച്ചാട്ടം. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ മഞ്ഞാണ്. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമ്മൾ പോകുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. പോകുമ്പോൾ തന്നെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ആന ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ. പക്ഷെ അതൊന്നും എനിക്കൊരു വിഷയമല്ലായിരുന്നു കേട്ടോ. പോകണമെന്ന് വിചാരിച്ചാൽ പിന്നെ എന്തായാലും പോയേ പറ്റും. പിന്നെ ഈ ആന എന്ന് പറയുന്ന സാധനത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാ പോകുന്ന വിശേഷങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മളിവിടെ എത്തി എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞിട്ടാണ് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 15-20 മിനിറ്റ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. കാരണം അവർ കംപ്ലീറ്റ് എല്ലാം ചെക്ക് ചെയ്ത് കറക്റ്റായിട്ട് മാത്രമേ ഇങ്ങോട്ടേക്ക് കയറ്റി വിടുന്നുള്ളൂ. മാത്രമല്ല നമ്മൾ ഫസ്റ്റ് ഡോസ് വാക്സിനും ചെയ്തിരിക്കണം. അപ്പോൾ ഇതാ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് കേട്ടോ പോകുന്ന വഴി. കുറേ അട്ടയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല, എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. പിന്നെ കുറേ ആനപ്പിണ്ടും ഉണ്ടായിരുന്നു ഇവിടെ, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിയായി, എന്നാലും കുഴപ്പമില്ല, കുറേ ആൾക്കാർ പോകുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങ് പോയി. സത്യം പറഞ്ഞാൽ ഇതൊരു കാടിൻ്റെ നടുക്കാണ് കേട്ടോ ഈ ഒരു വഴിയുള്ളത്. ആ വഴിയിലേക്ക് കൂടിയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നത്. നല്ലൊരു മഴയും കിട്ടി കേട്ടോ. പിന്നെ അഡ്വഞ്ചർ യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊക്കെ നല്ലൊരു ട്രിപ്പായിരിക്കും. സത്യം പറയാലോ, ഒരു കാടിൻ്റെ നടുക്കൂടെയാണ് പോകുന്നത്. കുറേ ആനപ്പിണ്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ചെറിയ വഴിയിലൂടെ ആന ഇത് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മൾ എല്ലാവരും കൂടി അങ്ങനെയും അങ്ങ് നടന്നു പോയി. പിന്നെ പോകുന്നവരോടൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. പോകുന്നവർ ഒരു ബോട്ടിൽ വെള്ളം കരുതിയിട്ട് പോവാം, നമ്മളത് കരുതിയിട്ടില്ല. അത് നന്നായിട്ട് നമ്മൾ എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പോകുന്നവർ ഒരു പാക്കറ്റ് ഉപ്പുകൂടി കരുതുന്നത് നല്ലതായിരിക്കും. അങ്ങനെ നമ്മൾ കുറേ മുന്നോട്ടേക്ക് നടന്നു വന്നപ്പോഴതാണ് ഈ ഒരു ഏരിയ എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ എത്തിയപ്പോൾ നമ്മൾ നന്നായിട്ട് തളർന്നിട്ടുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല, അങ്ങനെ അങ്ങ് കയറിപ്പോയി. കുറേ ആൾക്കാരൊക്കെ പോയി തിരിച്ചു വരുന്നുണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അട്ടയാണ്, ശ്രദ്ധിച്ചു പോകണം, ശ്രദ്ധിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നടന്ന് നടന്ന് നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്, ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ഇറക്കമുണ്ട്, പിന്നെ ഒരു മുകളിൽ പോകാൻ വേണ്ടിയിട്ട്. അങ്ങോട്ടേക്ക് നമ്മൾ പോയില്ല, ഇതായിരുന്നു നമ്മൾ ലാസ്റ്റ് പോയിട്ടുണ്ടായിരുന്ന പ്ലേസ്. കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. പോകുമ്പോൾ തന്നെ ഇവിടെ കുറേ കപ്പിൾസൊക്കെ ഉണ്ടായിരുന്നു. നമ്മളവരെ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും പോയില്ല. നമ്മൾ അവിടെ നിന്ന് കുറേ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് കുറേ ഫോട്ടോസും ഒക്കെ എടുത്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ ഏറ്റവും മുകളിലുള്ള ഒരു വ്യൂ. നല്ല മഞ്ഞാണ്, പെട്ടെന്നാണ് അവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നത്. കുറച്ച് സമയം മഞ്ഞാണെങ്കിൽ പിന്നെ മഴയായിരിക്കും, പിന്നെ ഒന്നും ഉണ്ടാവില്ല, അങ്ങനത്തെയൊക്കെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. ബട്ട് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. കുന്നും മലയും കാടൊക്കെ കയറി മുകളിലെത്തുമ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല കേട്ടോ. എന്തൊരു ഭംഗിയാണല്ലേ നമ്മുടെ പ്രകൃതിയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നല്ല തണുപ്പായിരുന്നു, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. Thank you.
യാത്രയിൽ നമുക്ക് മറക്കാതിരിക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു കാരണം ഉറപ്പായിട്ടുണ്ടാവും. മാത്രമല്ല നമുക്ക് കുറെ കാലം കഴിഞ്ഞ് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ യാത്രകളിൽ നമ്മൾ എന്തെങ്കിലും ഒക്കെ ബാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പൊ യാത്രകളൊന്നും ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. മാക്സിമം നമുക്ക് എവിടെയൊക്കെ പോകാൻ പറ്റുമോ അവിടെയൊക്കെ പോവുക. യാത്ര ചെയ്യണം എന്ന് വിചാരിച്ച് കുറെ ദൂരം പോവുക അതൊന്നും അല്ല യാത്ര ചെയ്യാൻ തോന്നുന്നത്. നമ്മൾ എവിടെ പോകുന്നു നമ്മൾ അത് എൻജോയ് ചെയ്ത് യാത്ര ചെയ്യാം. അപ്പൊ നമ്മളിങ്ങനെ ഇങ്ങനെയുള്ള യാത്രകളൊക്കെ മാക്സിമം എൻജോയ് ചെയ്ത് പോവുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഫസ്റ്റ് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.